അതായത് ഈ പേഴ്സ് മോഷ്ടിച്ച ആള് അത് ക്യാമറയിൽ പതിഞ്ഞിട്ട് കണ്ടപ്പോ പേഴ്സ് നിലത്തിട്ട് തടി വരുന്ന വരെയാണ് ഈ ചെമ്മാട്ടത്തിന് ചെയ്തിട്ട് ജനങ്ങൾ വളരെ ശക്തമായി പ്രതിഷേധിച്ച സമയത്ത് ആയ ഞങ്ങളിതൊന്നുമില്ല, ഞങ്ങൾ പ്രസിഡന്റുമില്ല എന്ന് പറഞ്ഞു വീട് കയറി ഉളുപ്പില്ലാതെ വോട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ ഒരു കാര്യം, ഇപ്പൊ സി പി എമ്മിനുള്ള ഒരു ധാർഷ്ട്യം എന്താണെന്നറിയോ, രണ്ടു തവണ അധികാരത്തിൽ എത്തി, അപ്പോ ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ എത്തിയല്ലോ, ഇനി ഞങ്ങൾക്ക് എന്തും ചെയ്യാം എന്നൊരു ജനങ്ങൾ ഒരു കാർട്ട് ബ്ലാൻഷ് ഒരു 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 സമ്പൂർണ്ണ അധികാരം കൊടുത്ത പോലെ ഒരു ഫീലിംഗ് ഓരോ സി പി എം അണിയിലും ഉണ്ടെടുത്ത് തീരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്ര അധികം പൊറുതുകൂട്ടിയിട്ട് ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഫിനിഷ് ചെയ്യട്ടെ പിന്നെ സുബീഷേ, പിന്നെ മനോജ് എബ്രഹാം ചെയ്തത് എന്താണ്, സ്ത്രീകൾ അവിടെ നാമം ജപിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ കൈ പിടിച്ച് വടിച്ചിട്ട് ആ ഫോട്ടോ ഒക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് ഇപ്പോഴാണോ നാമം ജപിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ട് ആക്രോശം ഒക്കെ എന്റെ ഓർമ്മയിലുണ്ട്. ഇതൊക്കെ ചെയ്തത് ആരുടെ അധികാര പ്രമത്തതയുടെ ഫലമായിട്ടാണ്? ഇങ്ങനെ ജനങ്ങളെ പ്രത്യേകിച്ച് വിശ്വാസികളെ പീഡിപ്പിക്കാൻ കൂടി സുപ്രീം കോടതി പറഞ്ഞിരുന്നു. ഒരു കുഞ്ഞു മാളികപ്പുറത്തിനെയും കൂട്ടി വന്ന അച്ഛനെ അവിടെ കിടക്കാൻ സമ്മതിക്കാത്ത വിധം എന്ത് ഭീകര പ്രവർത്തനമാണ് ഒരു അയ്യപ്പ ഭക്തൻ ചെയ്തത്? അപ്പൊ അവിടെ സംഭവിച്ചത് എന്താണ്? ഈ വിധിയുടെ മറവിൽ പരമാവധി ഭക്തന്മാരെ ഒരു സീസൺ മുഴുവൻ അവിടുന്ന് അകറ്റി നിർത്തുക എന്നുള്ള ഒരു വലിയ അജണ്ട ഉണ്ടായിരുന്നു, ഭീകരമായ ഒരു അജണ്ട ഉണ്ടായിരുന്നു. അത് വെളിവായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ ഹേമചന്ദ്രൻ കോൺഗ്രസ്സുകാരനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബഹ്റൈൻ ഒരു കാലത്ത് കോൺഗ്രസ് അധികാരമുള്ള കാലത്ത് കോൺഗ്രസ്സുകാരായിരുന്നു. കുഞ്ഞു മാളികപ്പുറങ്ങളോട് പോലും കാണിച്ച ആ അനീതി ക്രൂരത അത് ഏത് കോടതി വിധി നടപ്പാക്കാൻ വേണ്ടിയായിരുന്നു എന്നതാണ് ചോദ്യം.